ഇങ്ങനെ ഫ്രീ ഡെലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ, നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫ്രീ ഡെലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം, പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും. പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ്, നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പിന്നെ സിനിമ ഒരുപാട് സുഹൃത്തുക്കൾ ക്ഷണിച്ചു, എല്ലാവരും ഇങ്ങനെ സമീപമുണ്ടായിരുന്നൊക്കെ പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമനയം തന്നെ വഴിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാനിവിടെ തന്നെ ഉണ്ടാവും, ഇനിയും മാധ്യമങ്ങൾ കാണേണ്ടി വന്നാൽ ഞാൻ കാണും. സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും. ഇനിയും സംസാരിച്ച ശീലമില്ല. നമ്മൾ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്, സംസാരിച്ച് ശീലമുള്ളതൊന്നല്ല. പക്ഷെ അത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ സംസാരിക്കാറുള്ളൂ, അപ്പോൾ എനിക്കത് സംസാരിച്ചേ പറ്റൂ. നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും. പക്ഷെ ഇത് നാളെ സത്യമല്ലെന്ന് തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കും. ആ അതെ, സോറി, അതും പറഞ്ഞു. അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഉന്നതൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്, ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അന്ന് ഒരു സി എ ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞില്ല, ഇങ്ങനെ ഇത്രയും ഇതിനൊക്കെ പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞു ഇല്ല, ഇതൊരു ഫേക്ക് കേസാണെന്ന് പറഞ്ഞിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ, അല്ലെങ്കിൽ ഞാൻ പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ട് അലിഗേഷൻ വരികയാണ്. അപ്പോ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാം, എന്തിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിരിക്കും. അപ്പൊ അതിന് വെറുതെ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല, ഒരുപാട് കേസുകൾ വരുന്നതാണ്, അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അങ്ങനെ വിട്ടാൽ മതിയാണ്. പക്ഷെ ഞാനപ്പോ അന്ന് നിയമോപദേശം തേടിയ വക്കീലിനോട് ചോദിച്ചത്, വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞത്, ഇങ്ങനെ വിട്ടേക്ക് പറഞ്ഞ് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ കേസ് വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ, അപ്പം പിന്നെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അങ്ങനെയൊക്കെ ചെയ്യാനറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്കങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത് ഒരു പരിചയമില്ല. ഇത് ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ് ഫോൾസ് ആണ്. അതിന് ഞാൻ നിയമത്തിൻ്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്, എന്നും പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ്. ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിൻ്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് വിശ്വസിക്കുന്നത്, ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഓക്കെ, ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഇന്നെന്തോ FIR കൊടുത്തു എന്നാണ് പറഞ്ഞു. ഇന്നത്തെ FIR മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല. അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത്, ഫോണിൽ വിളിച്ചിട്ട് വായിച്ച് കേൾപ്പിച്ചു. വായിച്ച് കേട്ടിട്ട് അത് ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല. നേരിട്ട് പറഞ്ഞനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ചു പോയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതെന്താ അങ്ങനെന്തൊക്കെ ആയിരുന്നു അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഇതേ മൂടിലുള്ള പരിപാടിയാണ്, ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്നു, ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു, പിന്നെ എന്തോ പീഡിപ്പിച്ചു, അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് ഏത് സമയത്താണെന്നുള്ളത് ആ
ഇത് ആദ്യമേ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു. അപ്പൊ ആര്യനെ വിളിച്ചപ്പോൾ നമ്മളിതിന് കാസ്റ്റിംഗ് ഗോൾഡ് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു. അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആര്യൻ ഇങ്ങനൊരു എലിഗേഷൻ ഉണ്ട്, ഇങ്ങനെ നിങ്ങൾ എന്താണ് പറയാ ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ആര്യൻ പറഞ്ഞു, ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല, ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞു, ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഈ ഓഡിഷനിൽ വന്നപ്പോൾ ആരോ ഇനി എന്തെങ്കിലും ഓഡിഷൻ നടത്തി ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യം. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അതിനോട് ഒരു പരിധി കൂടുതൽ പിന്നെ എനിക്ക് സംസാരിച്ച ശീലമില്ല. അപ്പം അറിയാതെ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാണ്, കാരണം അത് സൂക്ഷിക്കുന്നത്. ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം, അദ്ദേഹം അതാണ് പേര് പറയാൻ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പറയാം. ഒരു വ്യക്തിനെ അറിയാം, ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ടിക്കുന്ന ആളാണ്. ഞാനും പുള്ളിയുടെ മലയാള സിനിമയിൽ ഒരുപാട് മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ. സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു 10 കോടി സിനിമ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 5 കോടി ഇങ്ങനത്തെ ഫിനാൻസേഷൻ ആയിട്ട് നമ്മൾ കടം മേടിക്കും. കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേര് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയായിട്ടുള്ളൂ, അല്ലാതെ വേറെ തന്നെ ഏതാ. ഇല്ല, എനിക്ക് നമ്രതി ആരാന്ന് പറഞ്ഞുകൂടാ, ബാക്കിയുള്ളവരാരാന്ന് പറഞ്ഞുകൂടാ, ഇല്ല എനിക്ക് അറിയില്ല. ഇല്ല അല്ല, അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത്, എനിക്കറിയില്ല. എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ, ഇവരാരാന്ന് പറഞ്ഞുകൂടാ, ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ്. പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തും സെൽഫി എടുക്കാറുണ്ട്. അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയല്ല, സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ, അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ്. അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയുടെ രീതിയിൽ. ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതിന്റെ ഡേറ്റ് എനിക്കിപ്പോ വെളിപ്പെടുത്താൻ പറ്റില്ല, അത് FIR എന്നാ ഡേറ്റ് കൊടുത്തേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ്. ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ്. പുള്ളി ദുബായിലുള്ള നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ 50% ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബവും കൂടി കണ്ടു. റാഫേലായിരുന്നു, റാഫേലിന്റെ മകനും ഭാര്യയും മകളും ഭർത്താവും അങ്ങനെ അവർ 3 പേരുമാണ് വന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു, അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറയും, ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് പരിചയമില്ല. അപ്പൊ എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം, കാരണം ഇത് ചെയ്യണം. പക്ഷെ ഇതിന്റെ മറുവശം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരായിരുന്നു എല്ലാവർക്കും. ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ചും വരാം, ആരെ കുറിച്ച് വേണമെങ്കിലും വരാം. അപ്പോ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ.
അത് എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, അത് എനിക്ക് ഇപ്പൊ ഇവിടെ വെച്ച് സംസാരിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ അഡ്വക്കേറ്റ് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നൊക്കെ ഞാൻ പറയുന്നത്, അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞ ഒരു സാധനം മാത്രമല്ല. അപ്പൊ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ എന്താ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ സി എനോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് ഇങ്ങനെ വരുന്നതാണ്, നമ്മുടെ അന്വേഷണം, നമ്മുടെ അന്വേഷണത്തിൽ ഇതിന്റെ ഒരു വാസ്തവമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അല്ല അതിപ്പോ നമ്മള് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യാം, വേറെ ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ കൂടെ, അവർക്കാണ് എഫക്ട് ചെയ്യാറ്. പക്ഷെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട്, അവർ അവർക്ക് തന്നെ അറിയാം. ഞാനിന്ന് അതിന് ഇതറിഞ്ഞപ്പോ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത്, മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട്. മമ്മി പറഞ്ഞു നീ ധൈര്യം വേണ്ടി ഇരിക്കും, എനിക്ക് ടെൻഷനും അതാണ് മമ്മി പറഞ്ഞത്. അപ്പോ അത് മതി. അപ്പോ ഉണ്ട് അത്, അത് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന്റെ നിയമത്തിന്റെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും, ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാനത് അധികം ചെയ്തിരിക്കും. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫെൻഡ് ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. അത് സിനിമയിലുള്ള ആർക്കും വേണ്ടി വരാം, സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം, മീഡിയക്കാർക്കെതിരെ വരാം, രാഷ്ട്രീയക്കാർക്കെതിരെ വരാം. പക്ഷെ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിയോ അങ്ങനെ എനിക്ക് അതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവരാണ് സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും പേരുകൾ അതിനകത്ത് ഉണ്ടെന്നുള്ളൂ. അത് അവരാണ് അതിന്റെ മറുപടി പറയേണ്ടത്. എനിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല, നീ നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും, ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ സമയമുണ്ടാവുള്ളൂ, പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും, അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്തായിരിക്കും, നീ ടെൻഷൻ എടുക്കണ്ടോ. ഞാൻ അതിന്റെ പിന്നാലെ പോയില്ല ബ്രദർ, സത്യം പറഞ്ഞു ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു ഒരു പെൺകുട്ടിയാണല്ലോ, അപ്പൊ ഞാൻ തന്നെ അതിന്റെ പിന്നാലെ പോണം. അതെ അതെ, ഞാൻ അതിന്റെ കൊണ്ട് പരാതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും. അതിന്റെ പ്രൊസീജർ ഇപ്പോൾ എഴുതി പ്രിപ്പയർ ചെയ്യണല്ലോ. അത് ഞാനൊന്ന് ഞാൻ പ്രോത്സാഹിക്കട്ടെ, എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല, എനിക്കിപ്പോ ഇത്രേ പറയാനുള്ളൂ. ഞാൻ ഓപ്പൺ ആയിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഇതൊരു ഫോൾസ് അലിഗേഷൻ ആണ്, ഇതൊരു ഡീഫെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു കരുതി കൂട്ടിയ ഒരു ശ്രമമാണ്. അതിന്റെ പിന്നിലൊരു ഒരു 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 ഒരാളെ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്. സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റുന്നുള്ളതും നമുക്കറിഞ്ഞില്ല. ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ്, മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമേ ഇൻഡസ്ട്രി എന്നല്ല, ഇവിടെ അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം, ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം, അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പൊ ഇതവർക്ക് എല്ലാവരും ബൈക്കിലാണ് നാളെ വരുന്നൊരു അവസ്ഥയാണ്. അപ്പൊ അത് ഇല്ലാതിരിക്കണം. അതിന് ആരോ ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ ആരില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. ഞാനിത് എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല. അത് അവർക്ക് കാര്യമാണ്, അത് എനിക്ക് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്
പോകുന്നില്ല. ഇനിയും മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും, ഞാനിവിടെ ഉണ്ടാവും. മീഡിയ ഇത് വളരെ ഭയങ്കരമായ കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളോ, അപ്പൊ നിങ്ങളും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത റിക്വസ്റ്റ് ആണ്. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. താങ്ക് യു.